ഹലോ അമ്മച്ചമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് സന്തോഷ വാർത്തയായിട്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങാം. താണ്ഡവ് ടി ഡി എം ബാറ്റിലിൽ വില്ലിയും സ്പൈയും കൂടി അടിച്ചൊതുക്കി ആ ഒരു വിൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. സോ അതിൻ്റെ പോയിൻ്റ് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെടാം. ഇന്നലത്തെ ആ ഒരു മാച്ച് മിസ് ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും താണ്ഡവിൻ്റെ ആ ഒരു ലോക്കോ പേജിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു മാച്ച് കാണുക. യൂട്യൂബിൽ ആ മാച്ച് ടെലികാസ്റ്റ് അല്ല. സോ എന്തായാലും വില്ലിയും സ്പൈയും കൂടി നിഗ്മ ഗാലക്സിനെ അടിച്ചൊതുക്കുന്ന രംഗങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ ലെവൽ അഗ്രഷൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവൽറി ഇസ്പോർട്സിൻ്റെ ആ ഒരു മാച്ചിലേക്ക് ഇൻവൈറ്റഡ് ടീംസായിട്ട് ബ്ലൈൻഡ് വന്നിരിക്കുകയാണ്. സോ ഒബിയസ്ലി ടി എസ് എമ്മും ഒ ആറും എക്സ്പാർക്കും സോളും ഫോറവറും എക്സോയും സ്കൈലൈസും റിഗനിങ്ങും സെവൻ സീസും ഒക്കെ ഉള്ള ഈ ഒരു മാച്ചിലേക്ക് നമ്മുടെ ബ്ലൈൻഡും ഇൻവൈറ്റഡ് ടീമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. സ്കൈ എസ്പോർട്സിൻ്റെ ഡേ 3 ആയിരുന്നു ഇന്നലെ. ഗ്രൂപ്പ് ബിയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതിനു മുമ്പ് പറയുകയാണെങ്കിൽ 20,000 പ്രൈസ് പൂളുള്ള ആ ഒരു മാച്ചിൽ അന്തേനിയ എസ്പോർട്സിൻ്റെ മാച്ചിൽ ബ്ലൈൻഡ് സി എച്ച് ജിൻ്റെ ആ ഒരു ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. 83 പോയിൻറ്റുമായിട്ടാണ് ആ ഒരു ടീം വിൻ ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ എന്തായാലും ആ ഒരു 20,000 രൂപ സി എച്ച് ജി കൊണ്ടുവരികയാണ് ഗായ്സ്. ശരിയെന്ന്. സോ എന്തായാലും താണ്ഡവ് ടി ഡി എം ബാറ്റിലാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു മാച്ച് എന്ന് പറയുന്നത്. സോ ഇന്നലെ ബ്ലൈൻഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ബ്ലൈൻഡ് വിൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആ ഒരു പോയിൻ്റ് ടേബിളും കാര്യങ്ങളും വിശകലനം ചെയ്യണം. എന്തായാലും ഇതിൻ്റെ ഇനി ഓരോ ഘട്ടങ്ങളും ഉണ്ടാവും. സ്നാക്സൊക്കെ ഉണ്ട് എക്സോയ്ക്ക് വേണ്ടി. സോ എന്തായാലും മികച്ച മാച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ സ്കൈ എസ്പോർട്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ബ്ലൈൻഡ് എസ്പോർട്സ് ആദ്യത്തെ മാച്ചിൽ തന്നെ 5 ഫിനിഷസും 15 ടോട്ടൽ 15 പോയിൻ്റുമായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. 5 സ്ഥാനത്തായിരുന്നു അടുത്ത മാച്ചിലുണ്ടായിരുന്നത്. 9 പോയിൻ്റ് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ എപ്പോഴും പോയിൻ്റ് ടേബിളിൽ താഴേക്ക് കിടക്കുന്ന ആ ഒരു രീതിയൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ 8 സ്ഥാനത്തായിരുന്നു. 6 പോയിൻ്റ് ആ മാച്ചിലുണ്ടായിരുന്നു. സോ പോയിൻ്റ് ടേബിളിൽ 20-21 സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലൈൻഡ് ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കയറി. ഇപ്പോഴും 1 സ്ഥാനത്തുള്ളത് ഒറാങ്കുട്ടനാണ്. 162 പോയിൻ്റായിട്ട് എൻറ്റിറ്റി തൊട്ട് വെയ്ക്കൽ 161 പോയിൻ്റായിട്ടാണ്. സെൽഷ്യസ് ജി സ്പോർട്സ് 137, 8 ബിറ്റ് 135, മായാവിക്സ് 115, ടീം നഗറ്റ് 113. ആ ഒരു രീതിയിലാണ്. റിക്കനിങ് 109 ഉണ്ടായിരുന്നു. സോ എന്തായാലും ഫോറവർ വരെയാണ് രണ്ടാമത്തെ പേജിലുണ്ടായിരുന്നത്. യുഡോഗ് ആ ഒരു അഹാജ് 30 86 പോയിൻറ്സുമായിട്ട്. സോ യുഡോഗിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. യുഡോഗ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഒഫീഷ്യൽ നോക്കുകയാണെങ്കിൽ 70 പോയിൻ്റായിട്ട് ഹാഷ് 17 അടിച്ച് അവിടെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഇന്നത്തെ മാച്ചിലും കൂടി നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ പോയിൻ്റ് ടേബിളിൽ നല്ലൊരു മുന്നേറ്റം ബ്ലൈൻഡിന് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നൊരു ടൂർണമെൻറ്റ് നോക്കുകയാണെങ്കിൽ റോസ്റ്റർ റംബിൾ ടൂർണമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലൈൻഡ് CHG ടീം ഹാഷ് 3 വന്നിട്ടുണ്ടായിരുന്നു. സോൺ ESports ആയിരുന്നു 1 സ്ഥാനത്തുണ്ടായിരുന്നത്. സോ നിഗ്മ ഗാലക്സിയും ഹൈഡ്രോ ഒഫീഷ്യൽ ഇൻസെയിനും MCI ഒക്കെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ടൂർണമെൻറ്റിലും ഹാഷ് 3 അടിച്ചിരിക്കുകയാണ്. യുഡോഗ് XDSും 5 സ്ഥാനത്തുണ്ടായിരുന്നു. സോ താണ്ഡവിൻ്റെ ആ ഒരു പോയിൻ്റ് ടേബിളാണ് നിങ്ങളിനി കാണുന്നത്. സോ 40-22. അപ്പോൾ എത്രത്തോളം മൃഗീയമായിട്ടാണ് നിഗ്മ ഗാലക്സിയെ സ്പൈഒപിയും വില്യംസും കൂടി വധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 22 കിലുകളുമായി ബ്ലൈൻഡ് വില്യംസും സ്പൈഒപി 18 കിലുകളുമായി തകർത്താടിയിരിക്കുന്നു. സോ അവസാനത്തെ കില്ലിനൊക്കെ വേണ്ടിയിട്ട് ഓടിച്ചാടിയൊക്കെ പോയിട്ട് അടിച്ചായിരുന്നു. സോ എന്തായാലും അടിപൊളി ഒരു മാച്ച് തന്നെയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ചബിളാണ്. സോ അതുപോലെ തന്നെ 30,000 പ്രൈസ് പൂളുള്ള റിഗനിങ് ESports ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ റിഗനിങ് ESports അല്ല ജോഡോ കപ്പിൽ റിഗനിങ് ESports വിൻ ചെയ്തിരിക്കുകയാണ്. 2 സ്ഥാനത്ത് ബ്ലൈൻഡ് പാബ്ലോയുടെ ടീമാണ്. 51 പോയിൻറ്റുമായിട്ടാണ് ആ 2 സ്ഥാനം സെക്യൂർ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ഒരു OP മാച്ച് തന്നെയായിരുന്നു ബ്ലൈൻഡ് പാബ്ലോയുടെ ടീമും ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കുന്നത്. സോ OP വാട്ട് ഗൈസ്. എന്തായാലും ഇന്നലത്തെ ഒരു ഡേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ പോയിൻ്റ് ടേബിളുകളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അത് ഈ ടി ഡി എം ബാറ്റിലായാലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സ്കൈ എസ്പോർട്സിൻ്റെ മാച്ചിലായാലും എല്ലാ മാച്ചിലും നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ടി ഡി എം ബാറ്റിലിൻ്റെ ബാക്കി എന്തായാലും അവരിനി ക്വാർട്ടറും സെമിയും ഫിനാലയും ഒക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡിയുടെ ടൂർണമെൻറ്റ് ഞാനൊക്കെ ലൈവ് ചെയ്ത ആ ഒരു ടൂർണമെൻറ്റിൻ്റെ വിന്നേഴ്സ് ആയിരിക്കുന്നത് ബ്ലീഡാണ്. ഇന്നലെ ഒരു
മികച്ച പ്രകടനം തന്നെയാണ് ബ്ലീഡ് ഇന്നലെ പുറത്തെടുത്തിട്ടുണ്ടായത്. ഇന്നലെ ചിക്കനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് അത് നെസസിറ്റി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു നാല് ദിവസം മത്സരിച്ചപ്പോഴും. ഇന്നലെ ആ ഒരു ചിക്കനും അത്രയും കില്ലും കൂടി കൊണ്ടുപോയപ്പം ഉറപ്പായിട്ടും ആ ഒരു വിന്നർ ആയിരിക്കുന്നത് 5,000 rupees പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബ്ലീഡിനാണ്. രണ്ടാം സ്ഥാനത്ത് ഏത് ടീമാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. സോ ബ്ലൈൻഡ് ആയിരുന്നു അതുവരെ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. സോ ഇന്നലെ അവർ കുറച്ച് ഇതായിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അറിയില്ല, നമുക്ക് നോക്കാം, എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട ഡാറ്റകളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു RPG വേണ്ട ഒരു സോളോ റൂം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ സപ്പോർട്ട് വേണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിച്ചേക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.